സംസ്ഥാനത്ത് ഇന്നു മുതൽ അതായത് ഒക്ടോബർ 3 രാവിലെ 9 മണി മുതൽ എല്ലാ ജില്ലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓരോ ജില്ലകളിലെയും കളക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇപ്പോൾ ഈയൊരു അവസ്ഥയിലേക്ക് കേരളം പോയിരിക്കുന്നത്. അതായത് ദിനംപ്രതി കോവിഡ് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് വടകര ഏരിയയിലെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കുറച്ച് ദിവസങ്ങളിലായി ഓരോ ദിവസവും രോഗികളുടെ എണ്ണം വളരെയേറെ കൂടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ നിരവധി സമരങ്ങളും വലിയ വലിയ ആൾക്കൂട്ടങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ അതായത് രണ്ട് ദിവസം മുമ്പേ തന്നെ വടകര മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണാക്കിക്കൊണ്ട് കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. വടകരയുടെ സമീപ പഞ്ചായത്തുകളിലെല്ലാം തന്നെ അതായത് വില്യാപ്പള്ളി, ആയഞ്ചേരി, ചോറോട്, അഴിയൂർ പഞ്ചായത്തുകളിലെല്ലാം തന്നെ ദിനംപ്രതി കോവിഡ് രോഗികളുടെ എണ്ണം കൂടുകയാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ റൂട്ട് മാർച്ച് ഈയൊരു സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല കൃത്യമായ ഇടവേളകളിൽ പോലീസുകാരോട് ഓരോ സ്ഥലങ്ങളും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താനുള്ള ഉത്തരവും ഇപ്പോൾ വന്നിരിക്കുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കുറച്ച് നിർദ്ദേശങ്ങൾ നേരത്തെ ഗവൺമെൻറ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈയൊരു ഉത്തരവുകൾ പാലിക്കാത്ത ജനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് തന്നെയാണ് കോഴിക്കോട് റൂറൽ എസ് പി ഡോക്ടർ ശ്രീനിവാസ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് ഇത്രയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതും, ഒപ്പം നമ്മൾ ഈ നിയമങ്ങളെല്ലാം തന്നെ പാലിക്കുകയാണെങ്കിൽ കോവിഡിനെ ഒരു പരിധിവരെ പിടിച്ചുകെട്ടാൻ കഴിയുമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും നിരോധനാജ്ഞയാണെങ്കിൽ കൂടി പൊതുഗതാഗതത്തിന് തടസ്സമില്ല. ഒപ്പം തന്നെ അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി ജനങ്ങൾക്ക് പുറത്തിറങ്ങാം. പക്ഷേ അവിടെയും കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. അഞ്ചിൽ കൂടുതൽ ആളുകൾ ഒരു കടകൾക്ക് മുന്നിലും ഒരു പരിപാടികളിലേക്കും ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മരണാനന്തര ചടങ്ങുകളിൽ 20 പേർക്ക് പങ്കെടുക്കാം. ഒപ്പം വിവാഹങ്ങൾക്കാണ് എങ്കിൽ 50 പേർക്ക് പങ്കെടുക്കാം. പക്ഷേ അവിടെയും കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മുന്നറിയിപ്പ്. കോഴിക്കോട് ജില്ലയിൽ ക്രമാതീതമായിട്ട് കൊറോണ സ്പ്രെഡ് ആവുന്നുണ്ട്. അതൊരു ഭാഗമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 5 പേരിനേക്കാൾ കൂടുതലുള്ള ആൾക്കൂട്ടം എവിടെയോ അനുവദിക്കേണ്ടതല്ലായിരിക്കും. പ്ലേ ഗ്രൗണ്ട്, ടർഫ്, ജിംസ്, സ്വിമ്മിംഗ് പൂളുകളും യോഗ സെൻറ്റർ, സിനിമ ഹാൾസ്, ഓഡിറ്റോറിയം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടതില്ലായിരിക്കും. ഈ കമേർഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ മുമ്പിൽ 5 കൂടുതൽ കൂട്ടി നിൽക്കാൻ പാടില്ലാത്തതാണ്. കല്യാണങ്ങളിൽ 50 പേർക്കിനേക്കാൾ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കാൻ പാടില്ലാത്തതാണ്. ഫ്യൂണറൽസിൽ മരണാന്തര ചടങ്ങുകളിൽ 20 പേരിനേക്കാൾ കൂടുതൽ പങ്കെടുക്കാൻ പാടില്ലാത്തതാണ്. എല്ലാ കമേർഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ മുമ്പിൽ തെർമൽ സ്ക്രീനിങ് ഉണ്ടായിരിക്കേണ്ടതാണ്. അവിടെ മതിയായ സാനിറ്റൈസറും അങ്ങനെയുള്ള ബ്രേക്ക് ദി ചെയിൻ അറേഞ്ച്മെൻറ്റ്സിന് സംവിധാനം ഉണ്ടായിരിക്കേണ്ടതാണ്. അവരുടെ എംപ്ലോയീസ്, അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ എംപ്ലോയീസും ഉറപ്പായിട്ടും മാസ്ക് ധരിച്ചിരിക്കേണ്ടതാണ്. ഈ കമേർഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിൽ AC പരമാവധി ഒഴിവാക്കേണ്ടതാണ്. ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇത്ര നമ്പർ കൊടുത്താലും പോലും ആ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കപ്പെട്ടിട്ടായിരിക്കണം ഇത്ര നമ്പർ അനുവദിക്കേണ്ടത്. ഈ ഡിസ്ഇൻഫെക്ഷൻ മാർക്കറ്റ്സും ലോക്കൽ ബോഡി ഇടയ്ക്കിടയ്ക്ക് മാർക്കറ്റ്സും ബസ് സ്റ്റാൻഡും പബ്ലിക് പ്ലേസ് എല്ലാം ഡിസ്ഇൻഫെക്ട് ചെയ്യാനുണ്ട്. ഇത് ഈ ലംഘിക്കുന്ന ആൾക്കാർക്കെതിരെയെല്ലാം കർശനമായ നിയമനടപടികൾ എടുക്കേണ്ടതായിരിക്കും. വടകര മുനിസിപ്പാലിറ്റിയിലും കുറേ കേസസ്സാണ് റിപ്പോർട്ടാവുന്നത്. എല്ലാ ദിവസവും 60-80 വരെ കേസസ് വടകര മുനിസിപ്പാലിറ്റിയിൽ നിന്ന് റിപ്പോർട്ടാവുന്നുണ്ട്. ദെർഫോർ വടകര മുനിസിപ്പാലിറ്റിനെ ഒരു മുഴുവൻ വാർഡ്സ്, എല്ലാ വാർഡ്സിനെയും കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് അടച്ചിട്ടുള്ളതാണ്. ദയവായി എല്ലാ ജനങ്ങളും സഹകരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്. ക്രമാതീതമായിട്ട് ഇങ്ങനെ കൂടിപ്പോയാൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് ദയവായി ഈ കണ്ടെയ്ൻമെൻറ്റ് ഏരിയയിൽ ഉള്ള ആൾക്കാർ നിലവിലുള്ള നിയമങ്ങൾ, ഹെൽത്തും ഭരണകൂടവും പോലീസും പറയുന്ന നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടതാണ്. നിയമലംഘനം ചെയ്യുന്ന ആൾക്കാർക്കെതിരെ, മാസ്ക് ധരിക്കാത്ത ആൾക്കാർക്കെതിരെ, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാത്ത ആൾക്കാർക്കെതിരെ, സ്ഥാപനങ്ങളിൽ ബ്രേക്ക് ദി ചെയിൻ അറേഞ്ച്മെൻറ്റ്സ്, സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള ബ്രേക്ക് ദി ചെയിൻ അറേഞ്ച്മെൻറ്റ്സ് എടുക്കാത്ത ആൾക്കാർക്കെതിരെ നിയമനടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കളക്ടർ അടുത്ത ദിവസം ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പോലീസ് SI ഡെപ്പോ ഉദ്യോഗസ്ഥർക്കും ഈ കടകൾ, ഈ ഷോപ്സ്, ഇത് പാലിക്കാത്ത ഷോപ്സ് ഉണ്ടെങ്കിൽ അവരെ അപ്പോൾ തന്നെ അടുപ്പിക്കാനുള്ള ഉത്തരവ് ഉൾപ്പെടെ ഇറക്കിയിട്ടുണ്ട്. ദെർഫോർ കമേർഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അത് ലംഘിക്കാൻ അവർക്കെതിരെയും കർശനമായ നടപടികൾ ഉണ്ടായിരിക്കേണ്ടതായിരിക്കും.